പ്രിയപ്പെട്ട സഹാക്കളെ സുഹൃത്തുക്കളെ മാർസിസ്റ്റ് പാഠശാലയിലെ മൂന്നാമത്തെ അധ്യായമെന്ന നിലയ്ക്കാണ് പാർട്ടി പരിപാടി നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് അതിലെ ഒന്നാമത്തെ എപ്പിസോഡ് കഴിഞ്ഞ ക്ലാസ്സിൽ ഇവിടെ പ്രതിപാദിച്ചതാണ് പാർട്ടി പരിപാടിയിലൂടെ മൂന്ന് കാര്യങ്ങൾ നിർവഹിക്കുന്നുവെന്നാണ് ആമുഖമായി ഞാൻ പറഞ്ഞു വെച്ചത് അതൊന്നുകൂടെ ഓർമ്മപ്പെടുത്തുന്നത് നന്നായിരിക്കും ഒന്ന് വിപ്ലവത്തിൻ്റെ ഘട്ടം നിർണ്ണയിക്കണം രണ്ട് വിപ്ലവത്തിൻ്റെ തന്ത്രം ആവിഷ്കരിക്കണം മൂന്ന് വിപ്ലവത്തിൻ്റെ സ്വഭാവം എന്താണെന്ന് പ്രതിപാദിക്കണം ഇതിൽ വിപ്ലവത്തിൻ്റെ ഘട്ടം നിർണ്ണയിക്കുക എന്ന് പറയുന്ന ഒന്നാമത്തെ സ്റ്റേജ് ഞാനിവിടെ അവതരിപ്പിച്ച് കഴിഞ്ഞു ആ വിപ്ലവത്തിൻ്റെ ഘട്ടം എന്ന് പറയുന്നത് നൂറ്റാണ്ടുകൾ അധികാരത്തിലുണ്ടായിരുന്ന അധിനിവേശം നടത്തിയിരുന്ന വിദേശ ശക്തികളെ ഇന്ത്യയിൽ നിന്ന് തുരത്തി ഇന്ത്യക്കാർ അധികാരം നേടിയെടുത്തതാണ് ഒന്നാമത്തെ ഘട്ടം എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ സാമ്രാജ്യത്വത്തിന് എതിരായ സമരം അതിശക്തിയായി നടത്തുകയും സാമ്രാജ്യത്വം ഈ രാജ്യത്തിൻ്റെ അധികാരം പിടിച്ചു വാങ്ങിച്ചു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഈ രാജ്യത്തിൻ്റെ അധികാരം നമ്മളെ ഏൽപ്പിച്ചിട്ട് പോവുകയും ചെയ്തു അവിടെയാണ് ഞാൻ പറഞ്ഞ് അവസാനിപ്പിച്ചത് അങ്ങനെ ബ്രിട്ടീഷുകാരൻ ഈ രാജ്യത്തിൻ്റെ അധികാരം നമ്മളെ ഏൽപ്പിച്ചു എന്ന് പറഞ്ഞാൽ അതിന് അതിൻ്റേതായ കാരണങ്ങളുണ്ടായിരുന്നു അത് ഞാൻ പ്രതിപാദിച്ചിട്ടുണ്ട് എന്നാണ് കരുതുന്നത് എങ്കിലും ഒരു റിഫ്രഷർ എന്ന നിലയ്ക്ക് അതുകൂടെ പറഞ്ഞു പോകുന്നത് നന്നായിരിക്കും എന്ന് തോന്നുകയാണ് ബ്രിട്ടീഷുകാരൻ ഇന്ത്യയുടെ അധികാരം ഇന്ത്യക്കാരെ ഏൽപ്പിക്കുന്നതിന് അഞ്ച് കാരണങ്ങളാണ് പ്രധാനമായും ഞാൻ പ്രതിപാദിച്ചിരുന്നത് ഒന്ന് സെക്കൻഡ് വേൾഡ് വാർ രണ്ടാം ലോക മഹായുദ്ധത്തിനെ തുടർന്ന് ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിൻ്റെ പല്ല് കൊഴിഞ്ഞു അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല രണ്ടാമത്തേത് ഇന്ത്യയുടെ കാർഷിക മേഖലയിൽ വളർന്നു വന്ന അതിശക്തിയായ സമരങ്ങൾ കയ്യൂരും കരുവള്ളൂരും പുന്നപ്പറയും വയലാറും തേഭാഗിയും വർളിയും ഇങ്ങനെ നിരവധി നിരവധി പ്രദേശങ്ങളിൽ കർഷക സമരം കർഷക തൊഴിലാളി സമരം അതിശക്തിയായി ആ കാലഘട്ടത്തിൽ വളർന്നു വന്നിരുന്നു അതാണ് രണ്ടാമതായി പറഞ്ഞത് മൂന്നാമത്തേത് വ്യാവസായിക മേഖലയിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് നാൽപ്പത്തി ആറ് നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് മാസം വരെ വളർന്നു വന്ന നിരവധി നിരവധി പണിമുടക്കങ്ങൾ അതിൻ്റെ എണ്ണമടക്കം ഞാൻ പ്രതിപാദിച്ചിരുന്നു നാലാമതായി പറഞ്ഞ എന്താന്ന് വെച്ചാൽ ഐ എൻ എയിൽ നടന്ന കലാപം അത് വളരെ നിർണായകമാണ് സുപ്രധാനമാണ് അതും സൂചിപ്പിച്ചു വച്ചതാണ് അഞ്ചാമത്തേത് സ്വാതന്ത്ര്യ സമരം നടന്നിരുന്ന നിരവധി നിരവധി രാജ്യങ്ങൾ സ്വാതന്ത്ര്യം നേടിയെടുക്കുന്ന പ്രക്രിയ കൈവരിക്കുകയാണ് വിജയപ്രാപ്തിയിലെത്തുകയാണ് ഈ അഞ്ച് കാരണങ്ങൾ കൊണ്ടാണ് ഈ രാജ്യം ഭരിച്ചു കൊണ്ടിരുന്ന ബ്രിട്ടീഷുകാരൻ ഈ രാജ്യത്തിൻ്റെ അധികാരം ഇന്ത്യക്കാരെ ഏൽപ്പിച്ചിട്ട് മടങ്ങുന്നതിന് വേണ്ടിയുള്ള സുപ്രധാനമായ തീരുമാനം കൈക്കൊണ്ടത് ഇത്രയാണ് ഒന്നാമത്തെ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞ് അവസാനിപ്പിച്ചത് ഇനിയിപ്പോൾ നമ്മൾക്ക് പരിക്ക പരിഹരിക്കേണ്ടുന്നതും ഇനിയിപ്പോൾ നമ്മൾ പരിശോധിക്കേണ്ടുന്നതും വിപ്ലവത്തിൻ്റെ തന്ത്രം എന്താകണം എന്നാണ് ആ വിപ്ലവത്തിൻ്റെ തന്ത്രം എന്താകണം എന്ന് പഠിക്കണമെങ്കിൽ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയിലേക്ക് പോകണം മനുഷ്യ സമൂഹത്തിൻ്റെ മനുഷ്യ സമുദായത്തിൻ്റെ അല്ലെങ്കിൽ നാളിതുവരെ നിലനിന്നിട്ടുള്ള മനുഷ്യൻ്റെ ചരിത്രം വർഗസമരത്തിൻ്റെ ചരിത്രമാണ് എന്നാണ് മാർസ് വേങ്കിൾസും കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയിൽ ആദ്യത്തെ വരി എന്ന നിലയ്ക്ക് ഒന്നാമത്തെ അധ്യായത്തിൽ പ്രതിപാദിച്ചിട്ടുള്ളത് നാളിതുവരെ നിലനിന്നിട്ടുള്ള മനുഷ്യൻ്റെ ചരിത്രം വർഗസമരത്തിൻ്റെ ചരിത്രമാണ് അപ്പോൾ മനുഷ്യൻ്റെ വികാസത്തിൻ്റെ ചരിത്രം മാർസിസം പറയുന്നുണ്ട് അതിനോടൊപ്പം അതോടൊപ്പം തന്നെ മുതലാളിത്തത്തിൻ്റെ മുതലാളിത്ത സമൂഹത്തിൻ്റെ സ്ഥാപനം അതിൻ്റെ വളർച്ച അതിൻ്റെ തകർച്ച അതിനെ തുടർന്ന് സോഷ്യലിസ്റ്റ് സമൂഹത്തിൻ്റെ ഉത്ഭവം ഇതെല്ലാം മാർസിസം ലെനിനിസം നമ്മൾ നന്നായി പഠിപ്പിച്ചു പോരുന്നതാണ് അപ്പോൾ മനുഷ്യ സമുദായത്തിൻ്റെ ചരിത്രം പറയുന്നതോടൊപ്പം ഏതും പറയുകയാണ് മാർസ് മുതലാളിത്തത്തിൻ്റെ വളർച്ചയെ സംബന്ധിച്ച് നന്നായി പറയുന്നുണ്ട് ആ മുതലാളിത്തത്തിൻ്റെ വളർച്ചയ്ക്കനുസരിച്ച് തൊഴിലാളിവർഗം വളർന്നു വരുമെന്ന് മാർസ് പറയുന്നുണ്ട് അതിനെ തുടർന്നാണ് തൊഴിലാളിവർഗത്തിൻ്റെ ഭരണം സ്ഥാപിക്കുന്നത് പിന്നെ അതിൻ്റെ മുന്നോട്ടുള്ള പോക്കിനെ സംബന്ധിച്ചും മാർസിസം നന്നായി പഠിപ്പിക്കുന്നുണ്ട് അത് നമ്മുടെ മനസ്സിൽ വരേണ്ടുന്ന ഒരു വസ്തുതയാണ് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ സ്വാതന്ത്ര്യ കൈമാറ്റം നടന്നതിന് ശേഷം ഇന്ത്യ ആര് ഭരിക്കുന്നു എന്ന ചോദ്യത്തിനുത്തരം നമ്മൾ കണ്ടെത്തേണ്ടുന്നത് സ്ഥാനഗതിയിൽ ഇത്തരം ക്ലാസ്സുകളിൽ പോയി നിന്ന് ആരാണ് ഇന്ത്യ ഭരിക്കുന്നത് എന്ന് ചോദിച്ചാൽ രാഷ്ട്രീയ വിഷയങ്ങൾ നന്നായി പഠിക്കുകയും ശ്രദ്ധിക്കുകയും പത്രങ്ങൾ വായിക്കുകയും ചെയ്തു പോരുന്ന നമ്മുടെ സഹാക്കൾ പറയും ഇപ്പം നരേന്ദ്രമോദിയാണ് ഭരിക്കുന്നത് രണ്ടായിരത്തി പതിനാല് മുതൽ നരേന്ദ്രമോദി ഇന്ത്യ ഭരിക്കുന്നു അതിനുമുമ്പോൾ കോൺഗ്രസ് പാർട്ടി ഭരിച്ചിരുന്നു ഇടയ്ക്ക് ജനതാ പാർട്ടി ഭരിച്ചിരുന്നു അതിൻ്റെ ഇടയ്ക്ക് ഐക്യ മുന്നണി സർക്കാർ വന്നിരുന്നു അതിനിടയ്ക്ക് വീണ്ടും ഒരു ആറ് വർഷം ബി ജെ പി വാജ്പേയിയുടെ നേതൃത്വത്തിൽ ബി ജെ പി ഭരിച്ചിരുന്നു ഇങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞു പോരുകയാണ് പതിവ് പക്ഷേ നമ്മുടെ പാർട്ടി ക്ലാസ്സിൽ പാർട്ടി പരിപാടി കൈകാര്യം ചെയ്യുമ്പോൾ ഇന്ത്യ ആര് ഭരിക്കുന്നു എന്ന ചോദ്യത്തിന് ഇതൊന്നുമല്ല നമ്മുടെ ഉത്തരം നമ്മുടെ ഉത്തരം ഇന്ത്യ ആര് ഭരിക്കുന്നു അതാണ് നമ്മൾ പഠിക്കേണ്ടുന്നത് പാർട്ടി പരിപാടിയിൽ വളരെ വ്യക്തമായും പറഞ്ഞിട്ടുണ്ട് വൻകിട ബൂർഷ്വാസിയാൽ നയിക്കപ്പെടുന്ന ബൂർഷ്വാ ഭൂപ്രഭു വർഗത്തിൻ്റേതാണ് ഇന്ത്യൻ ഭരണകൂടം എന്നാണ് ഒന്നുകൂടെ ഞാൻ പറയാം വൺകിട ബൂർഷ്വാസിയാൽ നയിക്കപ്പെടുന്ന ബൂർഷ്വാ ഭൂപ്രഭു വർഗത്തിൻ്റേതാണ് ഇന്ത്യൻ ഭരണകൂടം എന്നാണ് പാർട്ടി പരിപാടി പറഞ്ഞു വച്ചിരിക്കുന്നത് വൻകിട ബൂർഷ്വാസി വൺകിട ബൂർഷ്വാസി എന്ന് പറഞ്ഞാൽ സമ ഇന്ന് കോർപ്പറേറ്റ് എന്ന് എഴുതാം വൺകിട കുത്തക മുതലാളി അവരാണ് ഇതിൻ്റെ തലപ്പത്തിരിക്കുന്നത് അതാണ് വൺകിട ബൂർഷ്വാസി എന്ന് പറയുന്നത് അപ്പോൾ വൺകിട ബൂർഷ്വാസി ഇന്ത്യ ആര് ഭരിക്കുന്നു എന്ന് ചോദിച്ചാൽ നമ്പർ ബ്ലാക്ക്ബോർഡിൽ ഒന്ന് എന്നിട്ടിട്ട് നമ്മൾ എഴുതുകയാണ് വൺകിട ബൂർഷ്വാസി സമം ആരാ കോർപ്പറേറ്റുകൾ വൺകിട കുത്തക മുതലാളിമാർ പിന്നെയോ ബൂർഷ്വാഭൂപ്രഭു ൂർഷ ബൂർഷ എന്ന് പറഞ്ഞാൽ മുതലാളി എന്ന് പറഞ്ഞാൽ വ്യവസായ മുതലാളി രണ്ട് വ്യവസായ മുതലാളി മൂന്നോ ഭൂപ്രഭു ഭൂപ്രഭു എന്ന് പറഞ്ഞാൽ ജമ്മി തോമസ് ഐസസാവിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ കർഷക മുതലാളി അപ്പോൾ ആരാണ് ഇന്ത്യ ഭരിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ മൂന്ന് തരമായി ഒന്ന് വൻകിട ബൂർശ്വാസി രണ്ട് ഭൂഷ്വാസി മൂന്ന് ഭൂപ്രഭു അപ്പോൾ ഇവരാൾ നയിക്കപ്പെടുന്ന ഇതാണ് ഇന്ത്യൻ ഭരണകൂടം എന്നാണ് പറയുന്നത് അപ്പോൾ വൻകിട ബൂർഷ്വാസിയാൽ നയിക്കപ്പെടുന്ന ബൂർഷ്വാ ഭൂപ്രഭുവർഗത്തിൻ്റെതാണ് ഇന്ത്യൻ ഭരണകൂടം അപ്പോൾ ഇവരെ നമ്മളെന്തിനെ എതിർക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയതുകൊണ്ട് ഈ ഭരണകൂടത്തെയും ആ ഭരണകൂടത്തിൻ്റെ പ്രതീതികൾ എന്ന നിലയ്ക്ക് ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളെയും നമ്മൾ എതിർക്കുകയാണോ അതല്ല പാർട്ടി പരിപാടിയിൽ അത് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് അവർ മുതലാളിത്ത വികസനപാതയാണ് നടപ്പാക്കുന്നത് മുതലാളിത്ത വികസനപാത നടപ്പാക്കുകയാണ് അപ്പോൾ മുതലാളിത്ത വികസനപാത നടപ്പാക്കുന്നു ഒന്ന് അതുകൊണ്ടാണ് എതിർക്കുന്നത് പിന്നെയോ വിദേശ ഫൈനാൻസുമായി കൂടുതൽ കൂടുതൽ സഹകരിക്കുന്നു വിദേശ ഫൈനാൻസ് ഇതിപ്പം ധനമൂലധനം ഈ വിദേശ ഫൈനാൻസുമായി കൂടുതൽ കൂടുതൽ സഹകരിക്കുന്നു ഇന്ത്യൻ ഭരണകൂടം ഇതെപ്പോഴാണ് പറയുന്നേ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ അറുപത്തി നാലിലാണ് പറഞ്ഞത് വിദേശ ഫൈനാൻസുമായി ഇന്ത്യൻ ഭരണകൂടം കൂടുതൽ കൂടുതൽ സഹകരിക്കുന്നു ഇപ്പോൾ ആ സഹകരണം പൊള്ള അന്ത അന്തമായ പണയപ്പെടുത്തൽ എത്തിയില്ലേ അവിടെ നിന്നുകൊണ്ടാണ് സി പി എമ്മിൻ്റെ പരിപാടിയുടെ ശരിമ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോൾ ഇന്ത്യ ഭരിക്കുന്നതാര് ഇന്ത്യൻ ഭരണകൂടത്തിൻ്റെ വർഗസ്വഭാവം എന്ത് എന്ന് ചോദിച്ചപ്പോൾ ഇപ്പോൾ അഞ്ചുത്തരം നമ്മുടെ മുന്നിലുണ്ട് ആരാണ് ഇന്ത്യ ഭരിക്കുന്നത് ഒന്ന് വൻകിട ഭൂഷ്വാസി സമം വൻകിട കുത്തക മുതലാളി രണ്ട് ഭൂഷ്വാസി സമം വ്യവസായ മുതലാളി മൂന്ന് ഭൂപ്രഭു സമം കർഷക മുതലാളി അവരെ എന്തിനാതിർക്കുന്നത് ഒന്ന് ഇവർ വിദേശ ഫൈനാൻസുമായി കൂടുതൽ കൂടുതൽ സഹകരിക്കുന്നു വിദേശ ഫൈനാൻസുമായി കൂടുതൽ കൂടുതൽ സഹകരിക്കുന്നു രണ്ട് ഇവർ മുതലാളിത്ത വികസന പാതയാണ് നടപ്പാക്കുന്നത് ഈ അഞ്ച് കാര്യങ്ങളാണ് ഇന്ത്യൻ ഭരണകൂടത്തെ സംബന്ധിച്ച് അതിൻ്റെ സ്വഭാവത്തെ സംബന്ധിച്ച് സി പി ഐ എം സി പി ഐ എം വളരെ സ്പഷ്ടമായി പറഞ്ഞുവെച്ചിട്ടുള്ളത് അപ്പോൾ ഇന്ത്യ ആരാ ഭരിക്കുന്ന ഒന്നുകൂടെ ഞാൻ പറയാം വിദേശ ഫൈനാൻസുമായി കൂടുതൽ കൂടുതൽ സഹകരിക്കുന്നതും വൻകിട ബൂർഷ്വാസികൾ നയിക്കപ്പെടുന്നതുമായ ബൂർഷ്വാ ഭൂപ്രഭുവർഗത്തിൻ്റേതാണ് ഇന്ത്യൻ ഭരണകൂടം ഇവർ മുതലാളിത്ത വികസനപാത നടപ്പാക്കുന്നു പാർട്ടി പരിപാടി സി പി എമ്മിൻ്റെ പാർട്ടി പരിപാടി പഠിക്കുന്ന ഏതൊരു സഹാവും ഇത് ബൈഹാർട്ടായി കാണാതെ പഠിച്ചു വയ്ക്കേണ്ടുന്ന വാക്യമാണ് ഇന്ത്യയുടെ ഭരണ സ്വ ഇന്ത്യൻ ഭരണകൂടത്തിൻ്റെ സ്വഭാവം എന്ത് എന്ന് ചോദിച്ചാൽ അച്ചടിച്ച ഭാഷയിൽ നമുക്ക് പറയാൻ കഴിയണം മുതലാളിത്ത വികസനപാത നടപ്പാക്കുന്നതിന് വിദേശ ഫൈനാൻസുമായി കൂടുതൽ കൂടുതൽ സഹകരിക്കുന്നതും വൻകിട ഭൂശ്വാസികൾ നയിക്കപ്പെടുന്നതുമായതാണ് ഇന്ത്യൻ ഭരണകൂടം എന്നാണ് സി പി എം അതിൻ്റെ പരിപാടിയിൽ പറഞ്ഞു വച്ചിരിക്കുന്നത് അത് സഹക്കൾക്ക് ബോധ്യപ്പെട്ടിരിക്കുമെന്ന് കരുതിയാണ് അപ്പം അഞ്ച് കാര്യങ്ങളാണ് നമ്മളതിൽ പറഞ്ഞത് ഇന്ത്യൻ ഭരണകൂടം അതിൻ്റെ വർഗസ്വഭാവം ഒന്ന് അത് വൻകിട ബൂർശ്വാസിയാണ് നയിക്കുന്നത് രണ്ട് വ്യവസായ മുതലാളി അതിനോടൊപ്പമുണ്ട് മൂന്ന് കർഷക മുതലാളി അതിൻ്റെ കൂടെയുണ്ട് നാല് ഇവർ വിദേശ ഫൈനാൻസുമായി കൂടുതൽ കൂടുതൽ സഹകരിക്കുന്നു ഇന്നാ സഹകരണം എന്നത് അടിമപ്പെടുത്തലായി മാറി അഞ്ച് മുതലാളിത്ത വികസന പാത നടപ്പാക്കുന്നു ഇത് സി പി എമ്മിൻ്റെ വിലയിരുത്തൽ ഇന്ത്യയിലെ ഒന്നായിരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി അഭിയോക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിൽ രണ്ടായില്ലോ അതിൻ്റെ കാര്യവും കാരണവും നമ്മൾ പല ക്ലാസ്സുകളിലും പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ എന്ന നിലയ്ക്ക് തന്നെ ഇതും പറയാതെ പോകാൻ പറ്റില്ല സി പി എം ഇന്ത്യൻ ഭരണകൂടത്തെ വിലയിരുത്തി കാര്യമാണ് ഞാൻ ഇതുവരെ പറഞ്ഞത് അതുപോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന നിലയ്ക്ക് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് സി പി എമ്മിന് സി പി ഐക്ക് അവരുടേതാകുന്ന വിലയിരുത്തൽ ഇന്ത്യൻ ഭരണകൂടത്തെ സംബന്ധിച്ചുണ്ട് അവരുടെ വിലയിരുത്തൽ എന്താ അവരുടെ വിലയിരുത്തൽ എന്ന് പറയുന്നത് ഒന്ന് അവർ ഈ ആരെ കാണുന്നില്ല ജന്മിത്വത്തെ കാണുന്നില്ല ഭരണകൂടത്തിൽ ജന്മിത്വത്തിൻ്റെ പങ്ക് സി പി ഐ കാണുന്നേയില്ല ഐക്യമുന്നണി ഗവൺമെൻ്റ് ഇവിടെ അധികാരത്തിൽ വന്നത് സഹാക്കൾക്ക് ഓർമ്മയുണ്ടാവും കോൺഗ്രസിനെതിരായി ബി ജെ പിക്ക് മൂന്നാം മുന്നണി എന്ന നിലയ്ക്ക് നമ്മൾ ഭൂരിപക്ഷം നേടി അപ്പോഴാണ് സ ജ്യോതി ബസു പ്രധാനമന്ത്രിയാകണമെന്ന വാദം ഇവിടുത്തെ നമ്മോടൊപ്പം നിൽക്കുന്ന മൂന്നാം മൂന്നാം മുന്നണിയിലെ പാർട്ടി നേതാക്കന്മാർ മുന്നോട്ട് വെച്ചത് അപ്പോൾ പാർട്ടി പറഞ്ഞു മുപ്പത്തിമൂന്ന് അംഗബലമുള്ള സി പി എം ഇന്ത്യൻ ഭരണ സ്ഥാപനത്തിൻ്റെ പ്രധാനമന്ത്രിയായി വന്നാൽ നമ്മുടെ നയങ്ങൾക്കനുസരിച്ച് കാര്യങ്ങൾ നടപ്പാക്കാനാവില്ല അതുകൊണ്ട് ജ്യോതിബസു പ്രധാനമന്ത്രി സ്ഥാനത്തേക്കില്ല എന്ന് സി പി എം പറഞ്ഞു അതിനെ തുടർന്ന് ശക്തമായ വാദപ്രതിവാദം പാർട്ടിക്കകത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസിസ്റ്റിൽ ഉയർന്നു വന്നു അന്ന് പാർട്ടി കേന്ദ്ര കമ്മിറ്റി കൈക്കൊണ്ട സമീപനം പ്രധാനമന്ത്രി പദത്തിലേക്ക് സി പി എമ്മിൻ്റെ പ്രതിവിധി പോകേണ്ടതില്ല എന്ന കൈക്കൊണ്ട സമീപനം ശരിയായിരുന്നോ തെറ്റായിരുന്നോ എന്ന് ആ കാലഘട്ടത്തിൽ തുടർന്ന് ചേർന്ന പതിനേഴാമത് പാർട്ടി കോൺഗ്രസ് ഹൈദരാബാദിൽ ചർച്ചയ്ക്ക് വിധേയമായി വിഷയീഭവിച്ചു അവസാനം പാർട്ടി കോൺഗ്രസ് തീരുമാനിച്ചത് ഭരണ ഭരണത്തിൽ പ്രധാനമന്ത്രി പദം സ്വീകരിച്ചുകൊണ്ട് ഭരണത്തിൽ പങ്കാളിയാകാതിരുന്നത് നൂറ് ശതമാനം ശരിയെന്നാണ് പറഞ്ഞത് അപ്പം ഞാൻ പറഞ്ഞത് ആ ഐക്യമുന്നണി സർക്കാരിൽ സി പി എം പങ്കാളിയായിരുന്നു അന്ന് സി പി ഐയുടെ നേതാവായിരുന്ന ചതുരാനന്ദൻ മിശ്ര കൃഷി വകുപ്പ് മന്ത്രിയായിരുന്നു നമ്മുടെ സ സുർജിത്ത് പാർട്ടി ജനറൽ സെക്രട്ടറിയാണ് എത്രയോ കർഷക തൊഴിലാളി ആൾ ഇന്ത്യ സമ്മേളന വേദിയിൽ സുർജിത്തിനോട് കർഷക തൊഴിലാളി യൂണിയൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാവശ്യമാണ് ആൾ ഇന്ത്യ അഗ്രികൾച്ചർ വർക്കേഴ്സ് യൂണിയൻ അതിൻ്റെ പ്രധാനപ്പെട്ട ഒരാവശ്യമാണ് അഖിലേന്ത്യാ തലത്തിൽ ഒരു കർഷക തൊഴിലാളി നിയമം വേണം അഖിലേന്ത്യാ തലത്തിൽ ഭൂപരിഷ്കരണ നിയമം വേണം ഇപ്പം സി പി ഐക്കാരൻ ചതുരാനന്ദൻ മിശ്രയല്ലേ മന്ത്രിയായിരിക്കുന്നേ ഐക്യമുന്നണി സർക്കാരിൻ്റെ സ്റ്റിയറിംഗ് എന്ന് പറയുന്നത് സുർജിത്തിൻ്റെ കയ്യിലല്ലേ ഇങ്ങനെയൊക്കെ ആയിരുന്നു അന്ന് വ്യാഖ്യാനം എങ്കിൽ പിന്നെ അത് നടപ്പാക്കിക്കൂടെ ഇതാണ് സാധാരണ പാർട്ടി മെമ്പർമാരുടെ ചോദ്യം ആരോട് പാർട്ടി കേന്ദ്ര കമ്മിറ്റിയോട് അത് നടപ്പായില്ല അതൊന്ന് ഒരിക്കലും അത് എവരുടെ കാലഘട്ടത്തിൽ എവരുടെ മുൻകൈയിൽ അത് നടപ്പാവുന്ന പ്രതീക്ഷയും വേണ്ട മറ്റൊരുദാഹരണം നമ്മുടെ ശ്രദ്ധയിൽ ഉള്ളതാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ കേരളത്തിൽ വളർന്നു വന്ന പച്ചയ്ക്ക് പറഞ്ഞാൽ മിച്ചഭൂമി സമരം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി സപ്തകക്ഷി മുന്നണി ആ മുന്നണിയാണ് സമഗ്രമായ ഭൂപരിഷ്കരണ നിയമം കൊണ്ടുവന്നത് ആ സർക്കാരാണ് ഭൂമിക്ക് പരിതം നിർണയിച്ചു കൊണ്ട് മിച്ചഭൂമി കണ്ടെത്തി വിതരണം ചെയ്യാൻ വേണ്ടിയുള്ള തീരുമാനമെടുത്തത് പക്ഷേ ആ ഗവണ്മെൻറ്റിനെ എതിരായി അവിശ്വാസ പ്രമേയം കുറുമുന്നണി രൂപീകരിച്ച് വരികയും ആ ഗവൺമെൻറ് രാജിവെച്ചു പോവുകയും ചെയ്തില്ലേ അപ്പോൾ ഈ രണ്ടുദാഹരണത്തിലും ഐക്യ മുന്നണി സർക്കാരിൽ കൃഷി വകുപ്പ് മന്ത്രി സാ ചതുരാനന്ദൻ മിശ്ര സി പി ഐയുടെ ദേശീയ നേതാവാണ് അവരത് നടപ്പാക്കിയില്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിൽ അന്നത്തെ സപ്തകക്ഷി മുന്നണിയെ മറിച്ചിട്ടിട്ട് തുടർന്ന് കേന്ദ്ര കേരളത്തിൽ അധികാരത്തിൽ വന്നത് സി പി ഐ നേതൃത്വം കൊടുക്കുന്ന അച്യതുമേനോൻ നയിച്ചുകൊണ്ടിരുന്ന ഗവണ്മെൻ്റാണ് അവർ സമഗ്രമായ ഭൂപരിഷ്കരണ നിയമം നടപ്പാക്കില്ല ഇത് കേരളത്തിലെ സി പി ഐക്കാർക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് നടപ്പാക്കാത്തതല്ല അങ്ങനെ സങ്കുചിതമായി കാണണ്ട അവരുടെ പരിപാടിയിൽ ആരാണ് ഇന്ത്യ ഭരിക്കുന്നത് എന്ന് ചോദിച്ചാൽ ആർക്ക് പങ്കാളിത്തമില്ല ഭരണകൂടത്തിൽ ജന്മിത്വത്തിൻ്റെ പങ്ക് സി പി ഐക്കാരൻ കാണുന്നില്ല അപ്പം നമ്മളാദ്യം പറഞ്ഞു വൻകിട ബൂർശ്വാസിയാണ് നയിക്കപ്പെടുന്നത് സി പി ഐക്കാരൻ്റെ കാഴ്ചപ്പാടില്ല വൺകിട ബൂർശ്വാസി ഇല്ല പിന്നെ നമ്മൾ പറഞ്ഞു വ്യവസായ മുതലാളി ഉണ്ട് സി പി ഐക്കാരെ അത് സംബന്ധിച്ചു നാഷണൽ ബൂർശ്വാസി ദേശീയ ബൂർശ്വാസി ഉണ്ട് അതുമാത്ര സി പി ഐക്കാരൻ കാണുന്നേ പിന്നെയോ നമ്മൾ മൂന്നാമത് പറഞ്ഞു കർഷക മുതലാളി ഇന്ത്യൻ ഭരണകൂടത്തിൽ പങ്കാളിയാണ് സി പി ഐക്കാരൻ ആ കർഷക മുതലാളിയെ കാണുന്നില്ല അപ്പോൾ ഇല്ലാത്ത കർഷക മുതലാളിത്തെ ഇല്ലാത്ത ജന്മിത്തത്തെ നശിപ്പിക്കുന്നതിന് നിയമം കൊണ്ടുവരേണ്ടതുണ്ടോ എന്നതാണ് സി പി ഐക്കാരൻ്റെ മുന്നിൽ ഏറ്റവും വലിയ വിഷയം അവരുടെ പാർട്ടി പരിപാടിയിൽ കണ്ടെത്താനാവാത്ത അവരുടെ പാർട്ടി പരിപാടിയിൽ വിലയിരുത്തിയിട്ടില്ലാത്ത ജന്മിത്തത്തെ നശിപ്പിക്കുന്നതിന് വേണ്ടി സി പി എം കാരൻ പറയുന്നതനുസരിച്ച് നിയമനിർമ്മാണം കൊണ്ടുവരേണ്ടതുണ്ടോ പച്ചയ്ക്ക് ആർക്ക് മനസ്സിലാവില്ല കൊണ്ടുവരില്ല സി പി ഐ എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയല്ലേ അവർക്കൊരു പരിപാടിയില്ലേ ആ പരിപാടിയിൽ അവരാരെ കാണുന്നില്ല ഇന്ത്യൻ ഭരണകൂടത്തിൻ്റെ സ്വഭാവം വിലയിരുത്തുമ്പോൾ ആ വിലയിരുത്തലിൽ സി പി ഐയുടെ വിലയിരുത്തലിൽ ആരില്ല ജന്മിത്തമില്ല അതാണ് സി പി എമ്മിൻ്റെയും സി പി ഐയുടെയും ഭരണകൂടത്തെ സംബന്ധിക്കുന്ന വിലയിരുത്തലിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയായി വരുന്നത് അതുകൊണ്ട് അതുകൊണ്ടവർ നടപ്പാക്കുന്നില്ല അവർ കാണുന്നത് ദേശീയ ബൂർശ്വാസിയെ മാത്രമാണ് അവർ കാണുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ദേശീയ ജനാധിപത്യ വിപ്ലവത്തിന് സി പി ഐ വിഭാവനം ചെയ്തിരിക്കുന്നത് അതിൻ്റെ മറ്റു വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല സി പി എമ്മിൻ്റെ വിലയിരുത്തൽ ഭരണകൂടത്തെ സംബന്ധിച്ച് സി പി എമ്മിൻ്റെ വിലയിരുത്തൽ ഒന്നാണ് സി പി ഐയുടെ വിലയിരുത്തൽ വേറൊന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടായപ്പോൾ ഇന്ത്യയിൽ നക്സലിസം വന്നില്ലേ ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയൊക്കെ ചരിത്രം പറഞ്ഞപ്പോൾ അത് നന്നായി പറഞ്ഞിട്ടുണ്ട് എന്നാണ് എൻ്റെ ഓർമ്മ അറുപത്തേഴിൽ ബംഗാളിലും കേരളത്തിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതൃത്വം കൊടുക്കുന്ന ഗവൺമെൻറ് വന്നു അതിനെ തുടർന്നാണ് ഇടതുപക്ഷ തീവ്രവാദിയുടെ പൊട്ടി വിടരുന്നത് ആ സി പി ഐ സി പി ഐ എം എൽക്കാർക്ക് ആ നക്സലൈറ്റുകാർക്ക് അവരുടേതാകുന്ന പരിപാടിയുണ്ട് അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ മാത്രം പ്രത്യേകതയാണ് മാർസിസം അംഗീകരിച്ചിരിക്കുന്ന പാർട്ടികൾ ലെനിനിസം അംഗീകരിച്ചിരിക്കുന്ന പാർട്ടികൾ അത് ചെറിയ പാർട്ടിയായാലും വലിയ പാർട്ടിയായാലും അവർക്കെല്ലാം എന്തുണ്ടാകണം അവർക്കെല്ലാം ഒരു പരിപാടി ഉണ്ടാകണം അങ്ങനെ നക്സലൈറ്റുകാരൻ അവ അന്ന് തയ്യാറാക്കിയ പരിപാടിയിൽ അവർ പറഞ്ഞത് ഇന്ത്യൻ ഭരണകൂടം എന്ന് പറഞ്ഞത് കോംബ്രദോർ ബൂർശ്വാസിയാണ് കോംബ്രദോർ എന്ന് പറഞ്ഞാൽ ദല്ലാളി ബൂർഷ്വാ വിഭാഗം വർഗം എന്നാണ് പറഞ്ഞത് ദല്ലാളന്മാരാണ് ഇന്ത്യയിലെ ബൂർശ്വാസി ദല്ലാളന്മാരെന്നു പറഞ്ഞാൽ ഇവിടുന്ന് കുറേ അസംസ്കൃത പദാർത്ഥങ്ങൾ സമാഹരിച്ച് വിദേശത്ത് കൊണ്ടുപോകുക അതവിടെ വിൽക്കുക എന്നിട്ട് അവിടെ നിന്ന് ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കൊണ്ടുവന്ന് ഇവിടെയിൽ വിൽക്കുക അങ്ങനെ ദല്ലാൽ പണി ചെയ്യുന്ന ദല്ലാൽ ബൂർഷ്വാസിയാണ് ഇന്ത്യയുടെ ഭരണകൂടം കൈകാര്യം ചെയ്യുന്നത് എന്നാണ് ആര് പറഞ്ഞത് നക്സലൈറ്റുകാരും പറഞ്ഞത് അപ്പോൾ ഇന്ത്യൻ ഭരണകൂടത്തെ സംബന്ധിച്ച് മൂന്ന് വിലയിരുത്തലുണ്ട് ഏതാ മൂന്ന് വിലയിരുത്തൽ ഒന്ന് സി പി എമ്മിൻ്റെ വിലയിരുത്തൽ അത് വിശദമായി പറഞ്ഞു മറ്റൊന്ന് സി പി ഐയുടെ വിലയിരുത്തൽ അവർ ദേശീയ ബൂർശ്വാസിയെ മാത്രമേ കാണുന്നുള്ളൂ പ്രധാനമായും ജന്മിത്വത്തെ കാണുന്നില്ല പിന്നെ മൂന്നാമത് നാക്സലൈറ്റിൻ്റെ നാക്സലൈറ്റ് പ്രസ്ഥാനത്തിൻ്റെ വിലയിരുത്തൽ അവർ പറഞ്ഞത് ഇന്ത്യയിലെ ബൂർഷ്വാസി എന്ന് പറഞ്ഞാൽ ദല്ലാൽ ബൂർഷ്വാസിമാരാണ് എന്നാണ് അവർ പറഞ്ഞു വെച്ചത് അപ്പോൾ ഇനി ഇതിൻ്റെ അടിസ്ഥാനത്തിൽ വേണം തന്ത്രം ആവിഷ്കരിക്കാൻ അപ്പോൾ ഇന്ത്യ ആര് ഭരിക്കുന്നു അതിൻ്റെ വർഗ്ഗ സ്വഭാവം എന്ത് എന്ന് നമ്മൾ പറഞ്ഞു സ്വഭാവം എന്ന് പറഞ്ഞാൽ ആ വർഗ സ്വഭാവമാണ് രണ്ട് കാര്യങ്ങളിലൂടെ ഞാൻ പറഞ്ഞത് ഒന്ന് വിദേശ ഫൈനാൻസുമായി കൂടുതൽ കൂടുതൽ സഹകരിക്കുന്നു രണ്ട് എന്താ മുതലാളിത്ത വികസനപാധ നടപ്പാക്കുന്നു ഇത് രണ്ടും അവരുടെ സ്വഭാവം ഭരണകൂടത്തിൻ്റെ വർഗ്ഗ സ്വഭാവം വിളിച്ചോതുന്നതാണ് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ വേണം നമ്മുടെ തന്ത്രം ആവിഷ്കരിക്കാൻ അപ്പം തന്ത്രം ആവിഷ്കരിക്കുമ്പോൾ നമ്മൾ കുറച്ചുകൂടെ ഞാൻ നേരത്തെ ഇന്നത്തെ രണ്ടാമത്തെ എപ്പിസോഡിൽ ആദ്യം പറഞ്ഞു വെച്ചാൽ കമ്മ്യൂണിസ്റ്റ് ഒരു വാക്യത്തിലേക്ക് പോകണം എന്താ അവിടെ പറഞ്ഞേ നാളിതുവരെ നിലനിന്നിട്ടുള്ള മനുഷ്യൻ്റെ വികാസത്തിൻ്റെ ലിഖിത ചരിത്രം വർഗസമരത്തിൻ്റെ ചരിത്രമാണ് ഒന്നുകൂടെ പറയാം നാളിതുവരെ നിലനിന്നിട്ടുള്ള മനുഷ്യൻ്റെ വികാസത്തിൻ്റെ ലിഖിത ചരിത്രം വർഗ ചരിത്രമാണ് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയിൽ ബൂർഷകളും തൊഴിലാളികളും എന്ന ഒന്നാമത്തെ അധ്യായത്തിൽ ഇതാണ് മാർസ് വരച്ച് കാണിച്ചിരിക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് മനുഷ്യ സമുദായത്തിൻ്റെ വികാസത്തിൻ്റെ ചരിത്രം പറയുമ്പോൾ വിവിധങ്ങളാകുന്ന ഉൽപാദന വ്യവസ്ഥകളെ സംബന്ധിച്ച് നമ്മൾ പറയുന്നുണ്ട് ഒന്നാമത്തെ ഉൽപാദന വ്യവസ്ഥ പ്രാകൃത കമ്മ്യൂണിസം രണ്ടാമത്തെ ഉൽപാദന വ്യവസ്ഥ അടിമത്തം മൂന്നാമത്തേത് ഫ്യൂഡലിസം അല്ലെങ്കിൽ നാടുവാഴുത്തം നാലാമത്തേത് മുതലാളിത്തം പിന്നെ സോഷ്യലിസം പിന്നെ കമ്മ്യൂണിസം ഇങ്ങനെ പോകണം അപ്പോൾ ഒന്നുകൂടെ പറയാം പ്രധാനപ്പെട്ട ഉൽപാദന വ്യവസ്ഥ എന്ന നിലയ്ക്ക് മാർക്സ് പ്രതിപാദിച്ചു വെച്ചത് ഒന്ന് പ്രാകൃത കമ്മ്യൂണിസം അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല എന്നു പറഞ്ഞാൽ അതൊരു വർഗ്ഗരഹിത സമൂഹമായിരുന്നു ഭൂതകാല ചരിത്രത്തിൽ വർഗങ്ങളില്ലാതെ മനുഷ്യരെല്ലാം ഒന്നുപോലെ കഴിഞ്ഞിരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നുവെന്ന് മാർസ് ശക്തിയായി പ്രതിപാദിക്കുകയാണ് അതുപോലെ ഭാവിയിലും ഒരു വർഗരഹിത സമൂഹം കെട്ടിപ്പടുക്കുക എന്നതാണ് കമ്മ്യൂണിസത്തിൻ്റെ സത്തയായി മാർസ് പറഞ്ഞു വെച്ചിട്ടുള്ളത് അപ്പോൾ ഭൂതകാല ചരിത്രത്തിൽ വർഗരഹിത സമൂഹം ആ ഭൂതകാല സമൂ ചരിത്രത്തിലെ വർഗരഹിത സമൂഹമാണ് പ്രാകൃത കമ്മ്യൂണിസം പി ജെ പോലുള്ള മാർസിസ്റ്റ് പണ്ഡിതന്മാർ പിൽക്കാലത്ത് പറഞ്ഞു പ്രാകൃത കമ്മ്യൂണിസം എന്ന് പറയുന്നതിനേക്കാളും ആദിമ കമ്മ്യൂണിസം എന്ന് പറയുന്നതാണ് ശരി ആയിക്കോട്ടെ രണ്ടാമത്തേത് അടിമത്തം അവിടെ വരുമ്പോൾ അടിമയും ഉടമയും ഉണ്ടാവുന്നു വർഗങ്ങളുണ്ടാവുന്നു വർഗങ്ങളായി വിഭജിതമാവുകയാണ് മനുഷ്യ സമൂഹം മൂന്നാമത്തേതോ മൂന്നാമത്തേത് ഫ്യൂഡലിസം നാടുവാഴുത്തം അത് കഴിഞ്ഞാണ് മുതലാളിത്തം പിന്നെ സോഷ്യലിസം അപ്പോൾ ഈ ഉൽപ്പാദന വ്യവസ്ഥകളിൽ വന്ന മാറ്റം എങ്ങനെ നമ്മൾ രാവിലെ വീട്ടിൽ കാപ്പി കുടിക്കാൻ ചെന്നിരിക്കുമ്പോൾ അമ്മ ദോശക്കല്ലിൽ മാവ് കോരി ഒഴിച്ച് അതിൻ്റെ അടിഭാഗം ബന്ധുവരുമ്പോൾ ചട്ടുക ഉപയോഗിച്ച് അതിനെ തിരിച്ചിട്ട് ആ മറുഭാഗം കൂടെ ബന്ധു വരുമ്പോൾ ചട്ടുകത്തിലെടുത്തുകൊണ്ടൊന്ന് പ്ലേറ്റിൽ ഇട്ട് തരുമല്ലോ അതുപോലെ ദോശ ചുടുന്നത് പോലെ പ്രാഗൃത കമ്മ്യൂണിസത്തെ എടുത്ത് തിരിച്ചിട്ടതാണോ അടിമത്തം ആന തിരിച്ചിട്ടതാണോ ഫീഡലിസം ആനെ തിരിച്ചിട്ടതാണോ മുതലാളിത്തം അങ്ങനെയൊന്നുമല്ല അതിനെയാണ് നിഷേധത്തിൻ്റെ നിഷേധം എന്നാലേ മാർസ് അദ്ദേഹത്തിൻ്റെ സിദ്ധാന്തത്തിലൂടെ പ്രതിപാദിക്കുന്നത് ആ സിദ്ധാന്തം ഇപ്പോൾ ഞാൻ പറയുന്നില്ല ഒന്ന് ഒറ്റവാക്യം മാർസിൻ്റെ വാക്യം പറയാം ഒന്ന് ചെയ്ഞ്ഞാൽ മറ്റൊന്നിന് വളം ഒന്ന് ചെയ്ഞ്ഞാൽ മറ്റൊന്നിന് വളമെന്ന നിലയിലാണ് ഈ ഉൽപാദന വ്യവസ്ഥകൾ വളർന്നുകൊണ്ടിരിക്കുന്നത് മാറിക്കൊണ്ടിരിക്കുന്നത് എന്ന് മാർസ് അസംദിഗ്ധമായി പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ പ്രാകൃത കമ്മ്യൂണിസം അതിനെ പടലയോടെ എടുത്ത് തിരിച്ചിട്ട് അടിമത്തമാവുകയല്ല പ്രാകൃത കമ്മ്യൂണിസം നിലനിൽക്കുമ്പോൾ തന്നെ അതിൻ്റെ അകത്ത് അടിമത്തം വളർന്നു വരികയാണ് ഏതുപോലെ വാഴ വളരുന്നത് പോലെ ഇന്ന് വീട്ടിലിരുന്ന് നോക്കണം ഒരു വാഴ വളരുന്നതെങ്ങനെ ആദ്യം അതിൻ്റെ മുള പൊട്ടുന്നു ആ മുള പതിയെ പതിയെ വളരുന്നു അതിൻ്റെ അകത്ത് പുതിയ മുളകൾ ഉണ്ടാവുന്നു ആദ്യത്തെ മുള വളർന്ന് വലുതായി പച്ചയിലയായി മഞ്ഞയിലായി കരിയിലയായി കൊഴിഞ്ഞു പോവുകയല്ലേ അതാണ് വളർച്ചയുടെ സിദ്ധാന്തം ഒരു ചെടി വളരുന്നത് പോലെ അതാണ് നിഷേധത്തിൻ്റെ നിഷേധമെന്ന നിലയ്ക്ക് നമ്മൾ പറഞ്ഞു വെച്ചിരിക്കുന്നത് അപ്പോൾ ഇവിടെ ഇവിടെ ഈ വികാസങ്ങളെല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത് ഒന്ന് ചെയ്ഞ്ഞാൽ മറ്റൊന്നിന് വളംന്ന നിലയ്ക്കാണ് നമുക്കത് വേണം അതുകൊണ്ട് ഞാൻ ഇത് പരത്തി പറയുകയാണ് അപ്പോൾ പ്രാകൃതി കമ്മ്യൂണിസം കഴിഞ്ഞ് എന്ത് വരുന്നു ഒന്നു ചീഞ്ഞാൽ മറ്റൊന്നിന് വളവന്ന നിലയ്ക്ക് അടിമത്തം വരുന്നു അടിമത്തം കഴിഞ്ഞ് നേരെ ഫ്യൂഡലിസം വരുന്നു ഫ്യൂഡലിസം വന്നാൽ പിന്നെ എവിടേക്ക് പോകണം മുതലാളിത്തത്തിലേക്ക് പോകണം മനസ്സിലാക്കാൻ വേണ്ടി ഒന്ന് തിരിച്ചിട്ട് പറഞ്ഞു നോക്കൂ തിരിച്ചിട്ട് പറയുക എന്ന് പറഞ്ഞാൽ പ്രാകൃത കമ്മ്യൂണിസം അതെങ്ങനെ ഇല്ലാതായേ അടിമത്തം വന്നപ്പോൾ അടിമത്തത്തിൻ്റെ വളർച്ചയ്ക്കനുസരിച്ച് പ്രാകൃത കമ്മ്യൂണിസം തീരുകയാണ് അല്ലെങ്കിൽ പച്ച മലയാളത്തിൽ പറഞ്ഞാൽ അടിമത്തം ആരുടെ കഥ ഇല്ലാതാക്കുകയാണ് പ്രാകൃത കമ്മ്യൂണിസത്തിൻ്റെ കഥ കഴിക്കുകയാണ് അത് കഴിഞ്ഞോ അത് കഴിഞ്ഞാൽ അടിമത്തം വരുന്നു അത് വളരുന്നു അതിൻ്റെ വളർച്ചയ്ക്കനുസരിച്ച് അതിൻ്റെ അകത്ത് നിഷേധത്തിൻ്റെ നിഷേധം എന്ന നിലയ്ക്ക് നാടുവാഴുത്തം ഫ്യൂഡലിസം വളർന്നു വരുന്നു എന്ന് പറഞ്ഞാൽ ഫ്യൂഡലിസം ആരുടെ കഥ കഴിക്കുന്നു ഫ്യൂഡലിസം ഈ അടിമത്തത്തിൻ്റെ കഥ കഴിക്കുകയാണ് നാടുവാഴുത്തം അടിമത്തത്തിൻ്റെ കഥ കഴിക്കുകയാണ് അല്ലെങ്കിൽ നാടുവാഴുത്തമാണ് അടിമത്തത്തെ ഇല്ലാതാക്കിയത് അതും കഴിഞ്ഞ് നാടുവാഴുത്തം വളരുന്നു അതിൻ്റെ അകത്ത് അതിൻ്റെ വിപരീതം വളരുന്നു അതിൻ്റെ അകത്ത് മുതലാളിത്തം വളരുന്നു ആ മുതലാളിത്തം ആരുടെ കഥ കഴിക്കുന്നു ആ മുതലാളിത്തം നാടുവാഴുത്തത്തിൻ്റെ കഥ കഴിക്കുകയാണ് ആ മുതലാളിത്തം നാടുവാഴുത്തത്തിൻ്റെ കഥ കഴിക്കുന്നതിനെ അല്ലേ ഒന്നിച്ചാൽ മറ്റൊന്നിന് വളമെന്ന നിലയ്ക്ക് മുതലാളിത്തം നാടുവാഴിത്തത്തെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് വളർന്നു വരുന്നതിനെ നമ്മൾ വിളിക്കുന്നത് ജനാധിപത്യ വിപ്ലവം എന്നാണ് ജനാധിപത്യ വിപ്ലവം അപ്പോൾ എന്താ ജനാധിപത്യ വിപ്ലവം ജനാധിപത്യ വിപ്ലവം എന്നത് ബൂർഷ്വാസി ബൂർഷ്വാസി എന്ന് പറഞ്ഞാൽ മുതലാളിത്തം അവർ ഈ ഫ്യൂഡലിസത്തിൻ്റെ വേരറക്കണമായിരുന്നു ഫ്യൂഡലിസത്തെ നശിപ്പിക്കണമായിരുന്നു ഫ്യൂഡലിസത്തിന് അന്ത്യം കുറിക്കണമായിരുന്നു പക്ഷേ അവർ അന്ത്യം കുറിച്ചില്ല എന്തുകൊണ്ട് കുറിച്ചില്ല കഴിയാത്തതുകൊണ്ടാണോ അവർ നമ്മൾ മാർസിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ പഠിക്കുന്നില്ലെങ്കിലും ഈ ബൂർഷോ പണ്ഡിതന്മാർ മുതലാളിത്തത്തിൻ്റെ പണ്ഡിതന്മാർ മാർസിൻ്റെ എല്ലാ പുസ്തകങ്ങളും നന്നായി അരച്ച് കലച്ച് അരച്ച് അരച്ച് കലച്ച് കുടിച്ച് നടക്കുകയാണ് അവർ നന്നായി മാർസിസം പഠിക്കുകയാണ് അങ്ങനെ നന്നായി മാർസിസം പഠിച്ച മുതലാളിത്തത്തെ പണ്ഡിതന്മാർ മാനുഫെസ്റ്റോ വായിച്ചപ്പോൾ മനസ്സിലാക്കിയത് എന്താ മാർസ് മാനിഫെസ്റ്റോയിൽ പറഞ്ഞു വച്ചു ഈ മുതലാളിത്തം ഇങ്ങനെ വളർന്നു വരും അവർ വളർന്നു വരുന്നുവെന്ന് മാത്രമല്ല ആ മുതലാളിത്തം വളരുന്നതനുസരിച്ച് തൊഴിലാളി വളരും ആ തൊഴിലാളി തൊഴിലാളിവർഗത്തിൻ്റെ കൈകളിൽ മുതലാളിത്തത്തെ അടിക്കാൻ വേണ്ടിയുള്ള വടിയടക്കം എടുത്തു കൊടുക്കും എന്നാണ് മാർസ് എഴുതി വച്ചിരിക്കുന്നത് അങ്ങനെ വരുമ്പോൾ ഈ മുതലാളിത്തം സ്വയം ശവക്കുഴി തോണ്ടുന്നു എന്നല്ല എഴുതിയത് അപ്പോൾ മുതലാളിത്തം വളരുമ്പോൾ തൊഴിലാളി വളരും ആ തൊഴിലാളി തൊഴിലാളിവർഗത്തിൻ്റെ കയ്യിൽ മുതലാളി അടി അടിക്കാൻ വേണ്ടിയുള്ള വടിയടക്കം മുതലാളിത്തം എടുത്തു കൊടുക്കുന്നു അങ്ങനെ മുതലാളിത്തം സ്വയം ശവക്കുഴി തോണ്ടുന്നു നമ്മുടെ മുന്നിലെ ചോദ്യം അവരുടെ മുന്നിലെ ചോദ്യം മുതലാളിത്തം സ്വയം ശവക്കുഴിക്ക് തോണ്ടാൻ നിന്ന് തരണോ അതാണ് വിഷയം അത്രയ്ക്ക് മണ്ടന്മാരാണ് അവർ അവർ മണ്ടന്മാരൊന്നും അല്ലല്ലോ ആരും മാർസിസം നന്നായി പഠിച്ചില്ലേ അങ്ങനെ മുതലാളിത്തം വളർന്നാലേ തൊഴിലാളി വളരൂ ആ തൊഴിലാളി വളർന്നാലേ തൊഴിലാളിക്ക് അടിക്കാനുള്ള പ്രാപ്തി ഉണ്ടാവൂ മുതലാളിത്തത്തെ അടിക്കാനുള്ള പ്രാപ്തി ഉണ്ടാവൂ അങ്ങനെയെ ആരെ തകർക്കാനാവൂ മുതലാളിത്തത്തെ തകർക്കാനാവൂ എന്ന പാഠം അവർ നന്നായി മാർസിസത്തിൽ നിന്ന് പഠിച്ചു അപ്പോൾ പിന്നെ അവരെന്തോയും ബുദ്ധിയുള്ള ബൂർശ്വാസി അവർ ചെയ്തെന്താണെന്ന് വെച്ചാൽ എന്നാൽ ഞങ്ങൾ തകർക്കേണ്ടിയിരിക്കുന്ന ഫ്യൂഡലിസത്തെ ഞങ്ങൾ അറത്ത് മുറിച്ച് കളയേണ്ടിരുന്ന നാടുവാഴുത്തത്തെ ഞങ്ങൾ അങ്ങനെ ചെയ്യുന്നില്ല തകർക്കുന്നില്ല ഈ മുതലാളിത്തം ഫ്യൂഡലിസത്തെ ഇല്ലാതാക്കി മുതലാളിത്തമായി വളർന്നാൽ മുതലാളിത്തത്തിൻ്റെ അകത്ത് തൊഴിലാളി വളർന്നു വരും ആ തൊഴിലാളി മുതലാളിത്തത്തിൻ്റെ കഥ കഴിക്കും ഇതാണ് പറ്റയായി മാർസ് ചെയ്തു വെച്ചേ ഒന്നുകൂടെ പറയാം മുതലാളിത്തം വളരും ആ മുതലാളിത്തത്തിൻ്റെ വളർച്ചയ്ക്കനുസരിച്ച് തൊഴിലാളി വളരും ആ തൊഴിലാളി വരുന്ന വളരുന്നതനുസരിച്ച് ആ തൊഴിലാളിയുടെ കൈകളിൽ മുതലാളി അടിക്കാനുള്ള വടി കൂടി ആരെടുത്ത് കൊടുക്കുകയാണ് മുതലാളിത്തം എടുത്തു കൊടുക്കുകയാണ് അങ്ങനെ ഈ തൊഴിലാളി വർഗം മുതലാളിത്തത്തിൻ്റെ അന്ത്യം കുറിക്കും എന്നാണ് മാർച്ച് എഴുതി വെച്ചേ മുതലാളിത്തം സ്വയം ശവക്കുഴി തോണ്ടുന്നു എന്നാണ് അത് മനസ്സിലാക്കിയ മുതലാളിത്തം അവർ തകർത്തെറിയേണ്ടിയിരുന്ന ഫ്യൂഡലിസത്തെ തകർക്കുന്നതിന് പകരം അവർ ഫ്യൂഡലിസത്തെ തകർത്താലേ മുതലാളിത്തം മുതലാളിത്തമായി വളരൂ എങ്കിൽ മാത്രമേ മുതലാളിത്തത്തിൻ്റെ അകത്ത് തൊഴിലാളി വളരൂ ആ തൊഴിലാളിക്ക് മാത്രമേ മുതലാളിത്തത്തെ അടിക്കാനാവൂ ആ തൊഴിലാളി വർഗത്തിൻ്റെ കയ്യിലാണ് മുതലാളി വടിയെടുത്ത് കൊടുക്കുന്നത് അടിക്കാൻ അത് തിരിച്ചറിഞ്ഞ മുതലാളിത്തം ആ പ്രക്രിയ ഇവിടെ പൂർത്തീകരിക്കുന്നില്ല അവർ നശിപ്പിക്കേണ്ടിയിരുന്ന ഫ്യൂഡലിസത്തെ നശിപ്പിക്കുന്നതിന് പകരം എടാ മച്ചമ്പി ബാ നമുക്ക് ഒരുമിച്ച് നടക്കാം എന്ന് പറഞ്ഞ് ഫ്യൂഡലിസത്തിൻ്റെ തോളിൽ കൈയിട്ടുകൊണ്ട് മുതലാളിത്തം ഇന്ത്യയിൽ നടന്നു പോവുകയാണ് പറഞ്ഞു മനസ്സിലായല്ലേ എന്ന് പറഞ്ഞാൽ മുതലാളിത്തം ആരുമായി സന്ധി ചെയ്തിരിക്കുകയാണ് ഫ്യൂഡലിസുമായി സന്ധി ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഇന്ത്യയിലെ തൊഴിലാളി വർഗത്തിൻ്റെ അവസ്ഥയോ ഇന്ത്യയിലെ തൊഴിലാളിവർഗത്തിൻ്റെ ജോലി കൂടി എങ്ങനെ ജോലി കൂടി ഇന്ത്യയിലെ തൊഴിലാളിവർഗം ലക്ഷണമൊത്ത തൊഴിലാളിവർഗമായി വളർന്നു വരുന്നത് മുതലാളിത്തം മുതലാളിത്തമാകുമ്പോഴാണ് അതിനുള്ള അവസരം മുതലാളിത്തം നിഷേധിച്ചുകൊണ്ട് ആ മുതലാളിത്തം ഫ്യൂഡലിസുമായി കൈകോർക്കുകയാണ് അപ്പോൾ ഇന്ത്യയിലെ തൊഴിലാളിവർഗത്തിൻ്റെ ജോലി ഇരട്ടിയായി എങ്ങനെ ഒന്ന് മുതലാളിത്തം നശിപ്പിക്കേണ്ടിയിരുന്ന ഫ്യൂഡിന് സത്ത് തകർത്തെറിയ എന്ന് പറയുന്ന ഉത്തരവാദിത്വം ഇപ്പോൾ ആരുടെ തോളിൽ തൊഴിലാളി തൊഴിലാളിവർഗത്തിൻ്റെ തോളിലാണ് എന്നാൽ മാത്രമേ അവൻ ആരെ ഒറ്റപ്പെടുത്തി എടുക്കാനാവൂ മുതലാളിത്തത്തെ ഒറ്റപ്പെടുത്തി എടുക്കാനാവൂ ഇന്ത്യൻ തൊഴിലാളി തൊഴിലാളിവർഗത്തിന് അടിക്കേണ്ടുന്നത് മുതലാളി മുതലാളിവർഗത്തെ അടിക്കണം നമുക്കറിയാമല്ല ആരെങ്കിലും അടിമേടിക്കാൻ വേണ്ടി ഒറ്റയ്ക്ക് നടന്ന് കയറുമോ നമ്മൾ പറയില്ല ഇടയിൽ നിന്നെ നോട്ടം വിട്ട് വെച്ചിരിക്കുകയാണ് കേട്ടോ ഒറ്റയ്ക്കൊന്നും ചെന്ന് കയറി കൊടുക്കല് സൂഴിച്ച് നടക്കണം കൂട്ടായി നടക്കണം എന്ന് നമ്മൾ പറയില്ലേ അപ്പോൾ മുതലാളിത്തത്തെ നോട്ടം ഇട്ട് അടി അടികിട്ടുമെന്ന് ഉറപ്പാണ് അതുകൊണ്ട് അതിൻ്റെ അപ്പോസ്തലന്മാർ വിദഗ്ധന്മാർ മുതലാളിത്തത്തെ വിളിച്ച് പറഞ്ഞ് ഏയ് ഒറ്റയ്ക്കൊന്നും ചെന്ന് കയറി കൊടുക്കല്ല ആമാര് കളയും അങ്ങനെ ഒറ്റയ്ക്ക് പോയി കയറി കൊടുക്കരുത് തകർത്തികളെയുമെന്ന് പറഞ്ഞ ആ മുതലാളിത്തം അവൻ്റെ ദൗർബല്യം തിരിച്ചറിഞ്ഞ് ഫ്യൂഡലിസത്തിൻ്റെ തോളിൽ കൈയിട്ട് നിൽക്കുകയാണ് അപ്പം നമുക്കോ നമുക്ക് അവൻ്റെ ആ കൈ അരിയണം ഫ്യൂഡലിസത്തിൻ്റെ തോളിലിട്ടിരിക്കുന്ന കൈ അരിയണം എന്ന് പറഞ്ഞാൽ ജന്മിത്തത്തെ ഇല്ലാതാക്കണം അവൻ പൂർത്തീകരിക്കേണ്ടിയിരുന്ന ജനാധിപത്യ വിപ്ലവം പൂർത്തീകരിക്കണം അതാണ് പ്രശ്നം മറ്റുന്നവരുക ഇവിടെ കിടക്കുക വിദേശ ഫൈനാൻസ് നമ്മൾ പറഞ്ഞില്ലേ വിദേശ ഫൈനാൻസുമായി കൂടുതൽ കൂടുതൽ സഹകരിക്കുന്നു എന്ന് പറഞ്ഞില്ലേ ആ വിദേശ ഫൈനാൻസുമായി കൂടുതൽ കൂടുതൽ സഹകരിക്കുന്നു ഇന്ത്യയിൽ സി പി എം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം തെരഞ്ഞെടുപ്പ് അടക്കുകയാണ് ജനതാ പാർട്ടി അധികാരത്തിൽ വന്നു എഴുപത്തിയൊൻപത് എൺപതായപ്പോഴേക്കും മൊറാർജി ദേശായിയുടെ ഗവൺമെൻറ് പോകുന്നു തുടർന്ന് കുറച്ച് ദിവസം ഒരു ഇടക്കാല ഗവൺമെൻറ് വരുന്നു എൺപതാവുമ്പോഴേക്കും വീണ്ടും തിരഞ്ഞെടുപ്പ് വരുന്നു തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ വീണ്ടും ജനതാ ഗവൺമെൻറ് അധികാരത്തിൽ നിന്ന് പോവുകയും ശ്രീമതി ഇന്ദിരാഗാന്ധിയുടെ പാർട്ടി കോൺഗ്രസ് പാർട്ടി അധികാരത്തിൽ വരികയും ചെയ്യുകയാണ് എൺപതിൽ അങ്ങനെ എൺപതിൽ അധികാരത്തിൽ വന്ന കോൺഗ്രസ് പാർട്ടി ഗവണ്മെൻറ്റിൻ്റെ പ്രവർത്തനം സുഗമമാക്കുന്നതിന് വേണ്ടി ജനങ്ങൾക്ക് കുറേയെങ്കിലും ക്ഷേമപ്രവർത്തനങ്ങൾ നടപ്പാക്കുന്നതിന് വേണ്ടി ഐ എം എഫിൽ നിന്ന് അയ്യായിരം കോടി രൂപ കടം വാങ്ങാൻ തീരുമാനിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ അന്ന് ഐ എം എഫുണ്ട് ഐ എം എഫും വേൾഡ് ബാങ്കും എല്ലാം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ രൂപീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാലിൽ ബ്രട്ടൺ വുഡ്സിൽ വെച്ച് നാൽപ്പത്തി നാല് രാഷ്ട്ര സമ്മേളിച്ചുകൊണ്ടാണ് ഐ എം എഫും വേൾഡ് ബാങ്കും രൂപീകരിക്കാൻ തീരുമാനിച്ചത് ജനീവയിൽ ബ്രട്ടൺ വുഡ്സ് ഒരു സമ്മേളനത്തിൽ വച്ച് വേൾഡ് ബാങ്കും ഐ എം എഫും രൂപം കൊള്ളുന്നത് കൊണ്ട് സാമ്പത്തിക ശാസ്ത്ര മേഖലയിൽ അതിനെ വിളിക്കുന്നത് ബ്രട്ടൺ വുഡ്സ് ടിൻസ് എന്നാണ് ഇരട്ടകൾ എന്നാണ് പിന്നെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലാണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ ആൻഡ് ആദ്യ രൂപം എന്താ ഇൻ്റർനാഷണൽ ട്രേഡ് ഓർഗനൈസേഷൻ ഉണ്ടാവുന്നത് പിന്നെയാണ് അത് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷനാവുന്നേ അപ്പം ഞാനത് പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാല് സെക്കൻഡ് വേൾഡ് വാർ കഴിയുന്നതോടുകൂടി അവസാനിക്കുന്നതോടുകൂടി ലോകരാഷ്ട്രീയ രംഗത്ത് ഐ എം എഫ് അതിൻ്റെ പ്രതാപത്തോടുകൂടി നിലവറപ്പിക്കുകയാണ് ആ ഐ എം എഫിനോട് ഇടവേളയ്ക്ക് ശേഷം മൂന്ന് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം തിരിച്ചധികാരത്തിൽ വന്ന ഇന്ത്യൻ ഭൂർശ്വാസി ഇന്ദിരാഗാന്ധിയുടെ കോൺഗ്രസ് പാർട്ടി അയ്യായിരം കോടി രൂപ കടവെടുക്കാൻ തീരുമാനിച്ചു അന്ന് ഇ എം എസ് പറഞ്ഞു ഐ എം എഫിൽ നിന്ന് കടവെടുക്കരുത് അത് കടമല്ല കെണിയാണ് ആ കെണിയിൽപ്പെട്ട് നമ്മുടെ രാജ്യം ഇല്ലാതായി ഇല്ലാതായിപ്പോവും എന്ന് അന്ന് പറഞ്ഞതാണ് അപ്പം ഞാനിത് പറഞ്ഞെന്താന്ന് വെച്ചാൽ ഈ ഐ എം എഫിൽ നിന്ന് കട വേണ്ടിയുള്ള തീരുമാനം അന്നെടുത്തു ഈ രാജ്യത്തെ മുന്നോട്ട് നയിക്കാൻ വേണ്ടിയാണ് അപ്പോൾ നമുക്കിവിടെ ഈ ജനാധിപത്യ വിപ്ലവം ഭൂശ്വാസി പൂർത്തീകരിക്കേണ്ടിയിരുന്ന ജനാധിപത്യ വിപ്ലവം ഒരു പൂർത്തീകരിച്ചില്ല അപ്പോൾ അത് പൂർത്തീകരിക്കണം ഒന്നാമത്തെ കടമ ലളിതമായി പറഞ്ഞാൽ രണ്ടാമത്തേത് വിദേശ ഫൈനാൻസ് അത് പറഞ്ഞാണ് ഞാൻ ഐ എം എഫിലേക്ക് പോയത് ആ വിദേശ ഫൈനാൻസുമായുള്ള ഇല്ലാതാക്കണം വിദേശ ഫൈനാൻസ് എന്ന് പറഞ്ഞാൽ ഐ എം എഫിൻ്റെ വേൾഡ് ബാങ്കിൻ്റെ സഹായമില്ലാതാക്കണം അതുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസിസ്റ്റ് ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ ഐ എം എഫിനെതിരായി പ്രചാരണം നടത്തി വന്നത് സോവിയറ്റ് യൂണിയൻ്റെ പതനത്തെ തുടർന്ന് അമേരിക്കയുടെ നേതൃത്വത്തിൽ ഏകധ്രുവ ലോകം കെട്ടിപ്പടുക്കാൻ വേണ്ടിയുള്ള പരിശ്രമം ആരംഭിച്ചപ്പോൾ ഇത് ഐ എം എഫിൻ്റെ നടപടിയാണ് വേൾഡ് ബാങ്ക് എന്ന് പറഞ്ഞാൽ കടം തരാൻ വേണ്ടിയില്ല കടമാകുന്ന കെണിയിൽ രാഷ്ട്രങ്ങളെ പെടുത്തി ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള പരിശ്രമമാണ് നടത്തുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് തൊണ്ണൂറ്റൊന്ന് മുതൽ ആഗോള സാമ്പത്തിക നയത്തിനെതിരായി ആഗോളവൽക്കരണത്തിനെതിരായി ശക്തമായ പ്രചാരണം സി പി ഐ എം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ പാർട്ടി പരിപാടിയുടെ പിൻബലത്തിൽ കൂടിയാണ് എന്ന് പറയാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ ഐ എം എഫിൻ്റെ കാര്യം പറഞ്ഞത് അപ്പോൾ നമുക്ക് തന്ത്രമാണ് ആവിഷ്കരിക്കേണ്ടേ എന്താണ് നമ്മുടെ ലക്ഷ്യമെന്ന് പറയണം ആ ലക്ഷ്യം പറയാൻ വേണ്ടിയുള്ള പരിശ്രമമാണ് കമ്മ്യൂണിസ്റ്റ് മാനുഫെസ്റ്റോയെ ആധാരമാക്കിക്കൊണ്ട് പാർട്ടി പരിപാടി നടത്തിയിരിക്കുന്നത് ആ പാർട്ടി പരിപാടിയിൽ പറഞ്ഞിരിക്കുന്നത് ഇന്ത്യൻ സമൂഹത്തിൽ ബൂർഷ്വാസി മുതലാളിത്തം പൂർത്തീകരിക്കേണ്ടിയിരുന്ന ജനാധിപത്യ വിപ്ലവം പൂർത്തീകരിച്ചിട്ടില്ല ആ ജനാധിപത്യ വിപ്ലവം ഇന്ത്യയിൽ പൂർത്തീകരിക്കേണ്ടുന്ന ചുമതല തൊഴിലാളിവർഗത്തിൻ്റെതായി മാറിയിരിക്കുകയാണ് അപ്പോൾ തൊഴിലാളി വർഗം എന്ത് പൂർത്തീകരിക്കണം ജനാധിപത്യ വിപ്ലവം പൂർത്തീകരിക്കണം ഈ ജനാധിപത്യ വിപ്ലവം ആരാ പൂർത്തീകരിക്കേണ്ടിയിരുന്നത് ഈ ജനകീയ ഈ ജനാധിപത്യ വിപ്ലവം പൂർത്തീകരിക്കേണ്ടിയിരുന്നത് ഇന്ത്യയിലെ മുതലാളിത്തം അപ്പം ഇന്ത്യയിലെ മുതലാളിത്തം പൂർത്തീകരിക്കേണ്ടിയിരുന്ന ജനാധിപത്യ വിപ്ലവം ഇന്ത്യ മുതലാളിത്തം വേരറത്ത് കളയേണ്ടുന്ന നാടുവാഴിത്തം ആ നാടുവാഴിത്തത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനം സമരമടക്കം ഇന്ത്യൻ സാഹചര്യത്തിൽ തൊഴിലാളിവർഗത്തിന് നടത്തേണ്ടിയിരിക്കുന്നു അത് വമ്പിച്ച ജനാവലിയെ ജനകീയ അടിത്തറയിൽ മാത്രമേ നടത്താനാവൂ അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസിസ്റ്റ് അതിൻ്റെ തന്ത്രമായി ആവിഷ്കരിച്ചിരിക്കുന്നത് ജനകീയ ജനാധിപത്യ വിപ്ലവം ജനാധിപത്യ വിപ്ലവം ആര് പൂർത്തീകരിക്കേണ്ടത് ഭൂഷ്വാസി പൂർത്തീകരിക്കേണ്ടുന്നതാണ് ജനാധിപത്യ വിപ്ലവം എന്താ ജനാധിപത്യ വിപ്ലവം എന്ന് പറഞ്ഞാൽ ജനാധിപത്യ വിപ്ലവം എന്ന് പറയുന്നത് ഭൂഷ്വാസി പൂർത്തീകരിക്കേണ്ടിരുന്ന നാടുവാഴിത്തത്തിൻ്റെ ഫ്യൂഡലിസത്തിൻ്റെ വേരറക്കേണ്ടുന്ന പ്രക്രിയ അതവര് പൂർത്തീകരിച്ചില്ല ആ പ്രക്രിയ ഇന്ത്യയിൽ തൊഴിലാളി വർഗം ജനങ്ങളെ അണിനിരത്തി പൂർത്തീകരിക്കാൻ പോവുകയാണ് ആ അതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസിസ്റ്റ് അതിൻ്റെ പരിപാടിയിലൂടെ തന്ത്രമെന്ന നിലയ്ക്ക് ആവിഷ്കരിച്ചിരിക്കുന്നത് അപ്പോൾ നമ്മുടെ തന്ത്രം എന്താ സി പി ഐ എമ്മിൻ്റെ തന്ത്രം ജനകീയ ജനാധിപത്യ വിപ്ലവം പൂർത്തീകരിക്കുക എന്നതാണ് ആ ജനകീയ ജനാധിപത്യ വിപ്ലവം എന്ന് പറയുന്ന തന്ത്രം നമ്മൾ ആവിഷ്കരിച്ചിരിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയിലെ നാളിതുവരെ നിലനിന്നിട്ടുള്ള മനുഷ്യൻ്റെ ചരിത്രം ആ മനുഷ്യൻ്റെ ചരിത്രം വസ്തുനിഷ്ഠമായി പരിശോധനയ്ക്ക് വിധേയമായി വിലയിരുത്തിയതിന് ശേഷമാണ് സി പി ഐ എം നമ്മുടെ തന്ത്രമായി ജനകീയ ജനാധിപത്യ വിപ്ലവം കണ്ടെത്തിയിരിക്കുന്നത് അതിൻ്റെ വിശദാംശങ്ങളെ സംബന്ധിച്ച് അടുത്ത എപ്പിസോഡിൽ നമുക്ക്